എന്തായാലും എകെജി സെന്റർ ബോംബാക്രമണം അങ്ങനെ അവസാനിപ്പിക്കാൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് സിപിഎം. കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. സത്യത്തിൽ കേസന്വേഷണം വഴിമുട്ടിയത് പ്രതിപക്ഷത്തിന്റെ വാദം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പുഷ്പം പോലെ പ്രതിയെ പോലീസിന് പിടികൂടാമായിരുന്നിട്ടും കേസ് അവസാനിപ്പിച്ചതിൽ പല ചോദ്യങ്ങളും സംശയത്തിന്റെ മുൾമുനയിലാണ്. ആക്രമണക്കേസ് പോലീസ് അട്ടിമറിച്ചെന്ന സൂചനയും തള്ളിക്കളയാനാവില്ല. കേസിലെ പ്രതിക്കും സഹായിക്കും സിപിഎം ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം അട്ടിമറിച്ചെന്ന സൂചന ലഭിക്കുന്നത്. എകെജി സെന്റർ ആക്രമണം നടന്ന് രണ്ടാം ദിവസം തന്നെ പോലീസിന് ആരാണ് ഇത് ചെയ്തതെന്ന വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു. എന്നിട്ടും വേണ്ട നടപടികൾ എടുക്കാതെ മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നടപടി കേരളം പോലൊരു സംസ്ഥാനത്തിന് യോജിച്ചതല്ല. സിപിഎം സെന്ററിന് മുന്നിലൂടെ പലതവണ പോയ തട്ടുകടക്കാരൻ പ്രതിയുടെ സഹായിയാണെന്ന സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ആ വഴിക്കുള്ള അന്വേഷണം നിർത്തിയെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എകെജി സെന്റർ അന്വേഷണം ബോധപൂർവം വഴിതിരിച്ചുവിട്ട ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകളിൽ പുറത്തുവരുന്നത്. ജൂൺ 30 രാത്രി 11:21 11:24 ഇടയിലായിരുന്നു സ്ഫോടക വസ്തു എകെജി സെന്ററിനെതിരെ എറിഞ്ഞത്. എകെജി സെന്ററിൽ നിന്നും പുറത്തുവിട്ട സിസിടിവി ദൃശ്യത്തിനു പുറമെ വ്യക്തമായ സിസിടിവി ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. സംശയമുന മുഴുവൻ നീണ്ടത് തട്ടുകടക്കാരനിലേക്കായിരുന്നു. ഇയാൾ 7 തവണയാണ് എകെജി സെന്ററിന് മുന്നിലൂടെ പോയത്. എന്തിനായിരുന്നു ഇതെന്ന് ഇതുവരെയും വ്യക്തമല്ല. 11:50 11:30 ഇയാൾ 7 തവണ എകെജി സെന്ററിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചത്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ തട്ടുകടക്കാരൻ സ്ഫോടക വസ്തു മറ്റൊരാൾക്ക് എത്തിച്ചു നൽകി അയാൾ എറിയുകയായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. തട്ടുകടയിലേക്ക് വെള്ളമെടുക്കാനാണ് പോയതെന്നാണ് ഇയാൾ പോലീസിനോട് വിശദീകരിച്ചത്. ഈ സ്കൂട്ടറിൽ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടായിരുന്നത് 1 തവണ മാത്രമാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുമാത്രമല്ല, സ്ഫോടനം നടന്നതിന് പിന്നാലെ എകെജി സെന്ററിന് മുന്നിലൂടെ ഇയാൾ കടന്നുപോയെങ്കിലും പോലീസും ആൾക്കൂട്ടവും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതെല്ലാം സംശയത്തിന് ഇടം നൽകുന്ന കാര്യങ്ങളാണ്. അന്വേഷണത്തിൽ പോലീസ് തട്ടുകടക്കാരന്റെ പ്രാദേശിക സിപിഎം ബന്ധം തിരിച്ചറിഞ്ഞതോടെയാണ് പ്രശ്നമായത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ തട്ടുകടക്കാരന്റെ ഫോൺ രേഖ തന്നെ പോലീസ് കൂടുതൽ പരിശോധനയ്ക്ക് വിടാതെ ഒളിപ്പിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇയാളുടെ പിന്നാലെ അന്വേഷണം കൊണ്ടുപോകാതെ പകരം ഡിയോ സ്കൂട്ടറിന്റെയും പടക്കക്കാരുടെയും പിന്നാലെ പോയി അന്വേഷണം വഴി മാറി ഇഴഞ്ഞു തിങ്ങി. സംഭവം നടക്കുമ്പോൾ എകെജി സെന്ററിന് കാവലുണ്ടായിരുന്ന 7 പോലീസുകാരിൽ 5 ഹസൻമരയ്ക്കാർ ഹാളിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നുവെന്നാണ് വിവരം. അതേസമയം ഈ വിഷയത്തിൽ പ്രതിപക്ഷം മാത്രമല്ല സിപിഎമ്മിനെ സംശയിക്കുന്നത്. സിപിഐയും പാർട്ടിയെ സംശയിക്കുന്നുണ്ട്. ഓഫീസ് ആക്രമണം പോലീസിന്റെ സഹായത്തോടെ പാർട്ടി നടപ്പാക്കിയതെന്നാണ് വിമർശനം. സിപിഐ ജില്ലാ സമ്മേളനത്തിലാണ് സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ സിപിഎം ബന്ധനസ്ഥനാക്കിയെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. എകെജി സെന്റർ ആക്രമണത്തിൽ സിപിഎം സംശയ മുൾമുനയിലാണ്. സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കരുതേണ്ടി വരും. ഇതിനു പോലീസും കൂട്ടുനിന്നു. എന്നിങ്ങനെയാണ് സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ട് പ്രതിയെ പിടികൂടുന്നില്ലെന്ന് സമ്മേളനത്തിൽ ചോദ്യമുയർന്നിരുന്നു. പാർട്ടിയുടെ പങ്ക് ആക്രമണത്തിന് പിന്നിലുണ്ടെന്നും പൊതുചർച്ചയിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പന്റെയും പ്രവർത്തന രീതിയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കാനം രാജേന്ദ്രനെതിരെ പ്രതിനിധികൾ വിമർശനം ഉയർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു കാനത്തിനെതിരെയുള്ള പ്രധാന ആക്ഷേപം. സംസ്ഥാന സെക്രട്ടറി ബന്ധനസ്ഥനാണ്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാൻ പാർട്ടി നേതൃത്വം ധൈര്യം കാട്ടുന്നില്ലെന്നും വിമർശനമുയർന്നു. മൂവാറ്റുപുഴ എംഎൽഎ ആയിരുന്ന എൽദോസ് എബ്രഹാമിനെ പോലീസ് മർദ്ദിച്ചപ്പോഴും AISF വനിതാ പ്രവർത്തക ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും കാനം പ്രതികരിച്ചില്ലെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി.